ഈസിയായി നേടും. ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്. നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചേനെ എന്ന് പറഞ്ഞ സുഹൃത്തിന് വേണ്ടി പെണ്ണായി മാറി ഒരു യുവാവ്. എന്നാൽ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് ശേഷം വിവാഹം ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ് സുഹൃത്ത് പിന്മാറുകയും ചെയ്തത്രേ. ആന്ധ്രാപ്രദേശിലാണ് ഇങ്ങനൊരു വിചിത്ര സംഭവം നടന്നത്. ഇതേ തുടർന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തി നീതി തേടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവ കഥ ഇങ്ങനെ: സ്കൂൾ പഠനകാലത്ത് രണ്ട് ആൺകുട്ടികൾക്കിടയിൽ ഉടലെടുത്ത സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. വർഷങ്ങളോളം ഇവരിരുവർക്കും പരസ്പരം വിട്ടുകൊടുക്കാൻ സാധിച്ചില്ല. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ നിമ്മനപ്പള്ളിക്കടുത്തുള്ള വെങ്ങംവാരി ഗ്രാമത്തിൽ നിന്നുമുള്ളയാളാണ് ലോകേഷ്. മദനപ്പള്ളിയിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ സഹപാഠിയായിരുന്ന മഹേഷിനെ പരിചയപ്പെടുകയും ഇരുവരും തമ്മിലുള്ള സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ചെയ്തു. ലോകേഷ് ഒരു സ്ത്രീയായി മാറിയാൽ അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ മഹേഷിന്റെ വാക്കും കേട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി ലോകേഷ് ഒരു പെണ്ണായി മാറി. സ്വീറ്റി എന്ന പേരും സ്വീകരിച്ചു. എന്നാൽ സ്വീറ്റി മഹേഷുമായി വഴക്കിടുന്നതിനിടയിൽ മഹേഷ് സ്വീറ്റിയുമായി ബന്ധം വേർപ്പെടുത്തിയതായും സെൽഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചുവെന്നും പറയപ്പെടുന്നു. തുടർന്ന് സ്വീറ്റി മദനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സെൽഫോണിൽ തങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം മഹേഷ് ഡിലീറ്റ് ആക്കുകയും ചെയ്തെന്ന് സ്വീറ്റി എന്ന ലോകേഷ് പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. രണ്ട് കുടുംബം അനാഥപ്പെട്ടേനെ. ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ട്. ഇവിടെ ഒരു അയാളല്ല അത് പോവില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടി ഡ്രൈവ് ചെയ്താൽ നിർഭാഗ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് മറക്കാൻ പറ്റില്ല. ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ ഏട്ടന്റെ മുന്നിൽ വെച്ചിട്ടാ ഒരു എട്ട് ഒമ്പതിലേക്ക് ഉണ്ട് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു ഇവന് കൃഷിയായിരുന്നു കൃഷിന്ന്. ഏട്ടൻ എന്തെങ്കിലും നോക്കി, ഏട്ടൻ നോക്കിട്ട് കൃഷി താല്പര്യം ഉണ്ടോ നിനക്കെന്ന് വെച്ചു. അപ്പൊ അച്ഛൻ എടാ കിഴങ്ങ ആ കൃഷിയല്ല പെണ്ണുങ്ങളുടെ കൃഷി. ഇപ്പൊ ഞാൻ പെണ്ണുങ്ങളുടെ കൃഷി നിർത്തി. അപ്പൊ എനിക്ക് ശരിക്കുള്ള കൃഷിയിലേക്ക് താല്പര്യം തുടങ്ങി വന്നു തുടങ്ങി. എന്റെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പൊതുവേ ഉള്ള ഓർഗാനിക് ഒക്കെ വൃത്തിയച്ച രുചിയൊന്നുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഫുൾ ടൈം വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്ന ഒരു അനിയനാണ് എന്നുള്ളത് വിനീത് തന്നെ പറഞ്ഞത്. അത്ര എക്യൂബ്ഡ് ആയിരിക്കും ഞാൻ. രണ്ട് ടൺ കേസ് ബീറും ഞാൻ പൊതുവെ സിനിമയൊന്നും കാണാത്ത ആളാണ്. ഞാൻ ലവ് ആക്ഷൻ പോലും തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, മാത്രമല്ല എന്നാൽ പോലും ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കിടന്നുറങ്ങുന്നു ആ പടം കണ്ടിട്ട്. എല്ലാ ക്യാരക്ടർ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ക്യാരക്ടർ നോക്കി പിക്ക് ചെയ്യുന്ന ലാസ്റ്റ് ഇറങ്ങി നാലഞ്ച് ഇവിടെ അതേപോലെ ഒഴുകി അങ്ങ് പൊട്ടിപ്പോയി. ഇപ്പൊ അച്ഛന്റെ ഒരു സിറ്റുവേഷൻ ആണ്, ഓർവെൻ ആരോഗ്യം വളരെ മോശമായിരുന്ന ഒരു സിറ്റുവേഷൻ വന്ന ഒരു ഫോട്ടോ ആണോ? അവളായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പണ്ട് ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ക്യാമറ ട്രിക്ക് ആണെന്നൊക്കെ. കുറച്ച് വിവരം വെച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇത് ഒറിജിനൽ ആണ്. അന്ന് തൊട്ടാണ് എനിക്ക് സിനിമയോട് ഭയങ്കര ഒരു അടുപ്പവും ഒരു പാഷൻ ഒക്കെ തുടങ്ങി. ഈ കേറ്റം എങ്ങനെ ഗിയർ ഇടാതെ കേറുക ഒന്ന് ഈസിയായി നേടും. ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളും ഉണ്ട്.